കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു. സ്വർണം തന്റെ കൂട്ടൊന്നുമില്ലാന്നാ തോന്നുന്നത്. അതിനെ പറ്റി ചോദിച്ചുമ്പോ ഒന്നും ഉണ്ടെങ്കിലല്ലോ. ജമീലാണ് എന്റെ കജിരൻ കുട്ടികൾ ഒക്കെ കാണിച്ചു കൊടുക്കും. 2 മാസത്തിന്റെ ഉള്ളിൽ തരാന്നാണ്. 15 ദിവസം കഴിഞ്ഞു. ഞാൻ എന്നാ തരാൻ എത്തിക്കണം ഞങ്ങൾ. അപ്പം പറഞ്ഞോളെ എന്താ അവിടെ കാട്ടണമെന്നാണ് ചോദിച്ച ഉറക്കം വന്നിട്ട് നിൽക്കണ ചെറുക്കാൻ. ആ കുട്ടിയെ ജന്ത ഫോണമ്മ കളിച്ചിരിക്കുക. ആ ഇമ്മ പിന്നെ എടീച്ച് തല വേദനിച്ചിട്ട് നിൽക്കാൻ വെച്ചാ ഈ ചെറുക്കൻ വരുമ്പോ വാതിൽ തുറന്നു കൊടുക്കും. ഞാൻ പോയി കടക്കട്ടെ കേട്ടോ വെച്ച. ആ ഞാൻ തുറന്നെടുത്തോളാം, നിങ്ങൾ കടന്നോളൂ. 10 മണിയായി, ഇത് വരെ വന്നിട്ടില്ലല്ലോ. എപ്പോഴാ വരവ് നിങ്ങക്കറിയോ? ഓൻ വരുമ്പോ ഒരു 11-12 മണിയൊക്കെ ആവും. അപ്പൊ ഞാൻ തുറന്നു കൊടുത്തോളാം കേട്ടോ. ഞാനാണ് പോയി കടക്കട്ടെ. എന്താ വരത്ര ടി എന്താടി എന്തിനാ പെണ്ണേച്ച് ഇങ്ങനെ കരയണത്? ഏ ഇങ്ങനെ മോണ് കടന്നിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഈ നട്ടപ്പാതിരാക്ക്. ഇമ്മ എങ്ങനെ കരയാതിരിക്ക? നിങ്ങളെ ഭാഗം വന്ന കോലങ്ങള് കണ്ടു. എന്റെ അമ്മയെ അന്വേഷിച്ച് അത് പിടിച്ച് കാട്ടിയതാണല്ലോ. എന്റെ ഒരു വീട്ടിൽ വന്നത് എന്റെ അമ്മാരോട് പഠിച്ചു പറഞ്ഞിട്ടുമ്പ കേക്കാ തന്നെ കാട്ടിയതല്ലേ. എന്തിനെങ്ങനെ കടന്നിങ്ങനെ മോങ്ങാൻ നിക്കണത് പെണ്ണേ? ആണുങ്ങളായ കുറച്ച് കള്ളൊക്കെ കുടിച്ചു. ആണുങ്ങൾ കുടിച്ചാൽ തന്നെയാണ് കള്ളി. ഇതെന്താ കഴിഞ്ഞത്? ഇങ്ങനെ കടന്ന് മോണ് എന്തിനായി കള്ളുപിടിച്ചാത്ത? ഇന്നില്ല കാലത്താരാ പിന്നെ കള്ളുപിടിച്ചാത്ത? എല്ലാ ആണുങ്ങളും കള്ളുപിടിച്ചു. ആണുങ്ങളായ കുടിച്ചെന്നല്ലേ? അപ്പൊ നിങ്ങളെ മകനക്ക് സപ്പോർട്ടാണല്ലേ? എന്നെ അച്ഛനും മുത്ത ഞാൻ പോയി കടക്കട്ടെ. എന്റെ കച്ചിരി കള കച്ചി സന്തോഷായില്ലേ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ? ഇതെന്താ പെരി കുളിച്ചു? അല്ല ജിമ്മാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ആഴ്ചയും 3 ആഴ്ചയും ഒക്കെ കഴിഞ്ഞല്ലോ. സ്വർണത്തിന്റെ കാര്യത്തിന് എന്തേ ഇപ്പൊ എന്റെ പെരക്കാർ തീരുമാനിച്ചു? നാളെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ. സ്വർണത്തിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ എന്നോട്? ആ ഉമ്മ വിളിച്ചിരുന്നു, വിളിച്ചു വെച്ചിട്ടുള്ളു. എന്റെ പെരക്കാർക്ക് ഇപ്പൊ പിന്നെന്താ 2 മാസത്തിന്റെ ഉള്ളില് പറഞ്ഞിട്ട് അതിന്റെ വർത്താനൊന്നും പറയണേ കേക്കില്ല. എന്തായാലും എന്റെ അമ്മക്ക് വിളിച്ചാണ്ട് ഒന്ന് പറയാം. പറയാം. സ്വർണം കിട്ടണപ്പൊ ഇവിടെ
അങ്ങനെ പല ചോർക്കലോട് കെട്ടി കൊണ്ടുവന്നല്ലേ മതി. അതൊക്കെ സ്വർണം മേടിച്ച് നല്ല തോന്നൻ്റെ അടുത്തു ഇരുത്തോ അത്. ഇല്ലമ്മ, സ്വർണത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വിളിച്ചിട്ട് ഉമ്മ പറയാന്ന് പറഞ്ഞപ്പോൾ ഇമ്മാനോട് ഞാൻ പറഞ്ഞോളാം. പിന്നെ ഇനിയിപ്പൊ സ്വർണ്ണ ഇപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാട്ടിക്കളറിയോ, ആക്കി 15 പവനും ആ 2 മാസം കഴിഞ്ഞിട്ട് തന്നാ മതി. ഒരു 6 ലക്ഷം റുപ്യ എന്റെ അപ്പാനോട് തരാൻ പറേ. എൻ്റെ ചെറിയ മകനുണ്ട് എൻ്റെ 2-ാമത്തോന്, ഓനിക്ക് സ്ഥലം വാങ്ങാനാണ്. അപ്പൊ ഇജ്ജ് അത് തരാൻ പറേ എൻ്റെ അമ്മാനോട്. ഇറ്റും എൻ്റെ അമ്മക്ക് ഇജ്ജ് വിളിച്ചോളാൻ പറഞ്ഞോളാം. 6 ലക്ഷം റുപ്യ വേണം, എന്തായാലും വേണം, അല്ലാ നടക്കൂലത്. 6 ലക്ഷം റുപ്യോ എവിടുന്ന് ഉമ്മ? 6 ലക്ഷം റുപ്യന്റെ അപ്പാനോട് തരാൻ കഴിയോ വെച്ചറിയില്ലട്ടോ. ഞാൻ ഉമ്മാനോട് പറയാം, വിളിച്ചിട്ട് ഉമ്മാനോട് ഞാൻ പറഞ്ഞോളാം. 6 ലക്ഷം എൻ്റെ അമ്മാൻ്റെ അടുത്ത് ഉണ്ടായാലും ഉപ്പാൻ്റെ അടുത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും 6 ലക്ഷം ഇവിടെ കിട്ടണം, അത് ഉറപ്പാണ്. ഉമ്മരി കുളിച്ചാണ് ചേട്ടൻ പറഞ്ഞോളാം, എൻ്റെ അമ്മ കുളിച്ചാണ് കാര്യമാണ് പറഞ്ഞോളാം. ഇവിടെ സ്വർണം കിട്ടണം, പൈസയും കിട്ടണം, 6 ലക്ഷം കിട്ടണം. 6 ലക്ഷം ഫസ്റ്റ് അർജന്റാണ്, ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഇവിടെ 6 ലക്ഷം റുപ്യ കിട്ടണം. അതിൽ പറ വിളിച്ചുകൊണ്ട് അല്ല പെണ്ണേ അണക്കേ, പിന്നെ 15 പവനല്ലേ ഇപ്പൊ എൻ്റെ പിറ്റു തന്നിക്കണേ, അത് ഫുള്ളുണ്ടോ? ആ 15 പവനുണ്ട്. ആ അത് ഉണ്ടെന്നുണ്ടെങ്കിലേ നാളെ എടുത്തിന്റെ കച്ചി കാട്ടിക്ക ചെല അങ്ങോട്ട്, അടുത്താണ് ഞാൻ എടുത്തോളത്. ആ ഞാൻ എടുത്തരാം. എന്തമ്മ? ആ എന്നാണ് കൊണ്ടത്, ഞാൻ വാത്തച്ചോളാം. പിന്നെ അത് ആ കജുമ കിടക്കണ വള സ്വർണ്ണല്ലേ, ആ ഡൂരിക്കടിക്ക. എന്റെ കജുമക്കടന്ന് എന്റെ കജുമക്കടന്ന് എന്താ കയറ്റിയെന്ന് ഞാൻ നോക്കട്ടെ. ആ 6 ലക്ഷത്തിന്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കി. ഇപ്പൊ വിളിച്ചീനോ സ്വർണത്തിന്റെ കാര്യം എന്തേലും പറഞ്ഞ? ഇപ്പൊ നിങ്ങളോട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ലോ മച്ചിപ്പൊ കല്യാണം വേണ്ടെന്ന്, നിങ്ങൾ ഞാൻ പറഞ്ഞ കേട്ടില്ലല്ലോ. ഞാൻ പഠിച്ച നിങ്ങളോട് പറഞ്ഞതല്ലേ, ഒന്നുമില്ല. സ്വർണം കൊടുക്കാന്ന് പറഞ്ഞ അവധിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ. ഇമ്മക്കുട്ടിപ്പൊ വലിയ ഇഷ്ടമൊന്നുമില്ല, കള്ളോടി പെണ്ണോടി വീഡിയോയിലൊന്നും ഇല്ലാത്ത ഒരാളെ കൊണ്ടല്ലെങ്കിൽ എന്നെ കെട്ടിച്ചത്. അന്വേഷിച്ചു അന്വേഷിക്കാതെ നാളെ വിടൂലെന്ന് പറഞ്ഞു കാട്ടിയല്ലേ നിങ്ങളിന്റെ, നിങ്ങള് ബാധ്യത കഴിച്ചു വിട്ടതല്ലേ അമ്മ. ഇല്ലമ്മ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നിങ്ങള് ഞാൻ കാരണം നിങ്ങള് തൂങ്ങി മരിച്ചിട്ട് ആരതാ താരോ
എന്നോട് ആരെ ഉപ്പ എടുക്കാൻ പറഞ്ഞോടുന്നു. ഏ ആരടി ഓർമ്മത്തു നമുക്ക് എന്നെ ചെയ്യാൻ എന്നെ ചോദ്യം ധ്യാനിച്ച ഓരാടി തല്ലുണ്ട് അങ്ങനെ തന്നെ കൊടുക്കേ കൊടുക്കേ അങ്ങനെ തന്നെ കൊടുക്കേ കൊടുക്കേ കൊടുക്ക നല്ലോണം കൊടുക്കേ കൊടുക്കാൻ വേണ്ടി തല്ലല്ലേ കണ്ടി കൊണ്ടല്ലേ തല്ല Ha ha ha.